വരികളിലെ വസന്തമൊരുക്കുന്ന പുഷ്പ മംഗല രാത്രിയിലേക്ക് എല്ലാ പേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പറയുമ്പോൾ എന്തിനാണ് ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രൻ ആരാണ്, എന്തിനാണ് തൊഴുന്നത്? സിന്ദൂര മണിപുഷ്പം എന്താണ്? സിന്ദൂര മണിപുഷ്പത്തെ ഈ സിനിമയുടെ സന്ദർഭം വെച്ച് പറഞ്ഞാൽ ഒരു ആദ്യ കല്യാണരാത്രിയിലെ ആദ്യ രാത്രി ആണ് തോന്നുന്നു. അപ്പം സിന്ദൂരം ചാർത്തിയ ഒരു പൂവ് പോലെ, അല്ലെങ്കിൽ സിന്ദൂരക്കുറി സീമന്തരേഖയിൽ തൊട്ട ഒരു പൂവ് പോലെ ചന്ദ്രനെ കണ്ട്, പിന്നെ മണിയറയിലേക്ക് കയറി വരുന്ന ചന്ദ്രനെ കണ്ട് കൈകൂപ്പി നിൽക്കുകയാണ് ആരാധന കൊണ്ട്. അതുമല്ലെങ്കിൽ ഈ സിന്ദൂരമണി പുഷ്പം പകലിൻ്റെ ചൂടേറ്റ് കവിള് തുടുത്ത് നിൽക്കുന്ന ഒരു പുഷ്പമാകാം. അങ്ങനെ എന്താണെങ്കിലും രണ്ടർത്ഥത്തിലും ഈ ചന്ദ്രനെ കാണുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന സിന്ദൂര മണിപുഷ്പമാണ് നീ എന്ന് നായകൻ പറയുമ്പോൾ നായിക അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇത് വെറും ചന്ദ്രോദയമല്ല, ഇത് പ്രേമോത്സവങ്ങളിൽ കതിർമാല ചൊരിയും ഗാനത്തിൻ ഗാനോദയം. അതായതിൻ്റെ രസം. ഇത് വെറുതെ ഒരു പിന്നെ ചന്ദ്രോദിച്ച് അങ്ങോട്ട് അസ്തമിക്കുകയല്ല, പ്രേമത്തിൻ്റെ ഉത്സവകാലത്ത് കതിർമാല ചൊരിയുന്ന ഒരാൾ വ്യക്തിയുടെ എന്നല്ല, ഏതെല്ലാ ഉത്സവങ്ങളിലും കതിരിൻ്റെ മാല ചൊരിയുന്ന ഗാനത്തിൻ്റെ ഗാനോദയമാണ്. വെറും പാട്ടല്ല, പാട്ടിനെ ഒന്നുകൂടെ ഇരട്ടിച്ചിട്ട് പാട്ടിൻ്റെ പാട്ട് തന്നെയാണ്. പാട്ടിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ല, പാട്ട് വേണ്ടടത്ത് പാട്ടായി വരുന്ന അങ്ങനെയുള്ള ഉദയമാണ് ഗാനത്തിൻ്റെ ഗാനോദയം. ഇത് വെറും ചന്ദ്രോദയമല്ല, ഇത് പ്രണയോത്സവങ്ങളിൽ വരുന്ന ഗാനത്തിൻ്റെ ഗാനോദയം തന്നെയാണ് എന്ന് എനിക്ക് ലഭിക്കുന്ന ജ്ഞാനോദയം, അറിവും കൂടെയാണ്. അങ്ങനെ വെറുതെ ഒരു ചന്ദ്രോദയം എന്ന് പറയുന്നത് ഒരു ചന്ദ്രോദിച്ച് മാറ്റി കളയുന്നതിലല്ലാണ്ട് അത് പ്രേമത്തിൻ്റെ അംശമാണ് എന്നുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ്. അല്ലാണ്ട് നീ വെറുതെ എൻ്റെ മുന്നിൽ ഉദിച്ച് അസ്തമിച്ചു പോകുന്നൊരു ചന്ദ്രനല്ല. എങ്ങനെ ആണ് പല്ലവി തീരുന്നത്? ഹർഷലോലനായി നിത്യവും നിൻ്റെ ഹംസതൂലികാ ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു എന്നും ഈ പർണശാലയിൽ. അപ്പോൾ ഇത് വെറും സ്വപ്നമല്ല, ഇതൊരു പ്രണയ സ്വപ്നമാണ്. ഏറ്റവും അധികം നമ്മൾ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികാരമാണ് പ്രണയം. പ്രണയസംബന്ധമായ സ്വപ്നങ്ങൾ എത്ര ദരിദ്രനും ഏറ്റവും സമ്പന്നൻ എന്ന നിലയിൽ തന്നെ കാണും. അതുപോലെ തന്നെയാണിത്. ചെറിയ സ്വപ്നം, സ്വർണ്ണചാമരം വീശിയാണ് സ്വർഗസീമയിൽ ഉമ്മ വയ്ക്കുന്നത്. അത്രയും വലിയ വളരുന്ന സ്വപ്നമായിരിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ ഹർഷലോലൻ, സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്തോടെ, ആ സന്തോഷത്തോടെ നിത്യവും നിൻ്റെ ഹംസതൂലികാ ശയ്യ. പണ്ട് അരയന്നങ്ങളുടെ ഹംസം അരയന്നമാണ്, അരയന്നങ്ങളുടെ തൂവൽ ഹംസതൂലിക. അരയന്നങ്ങളുടെ തൂവൽ അടുക്കി വച്ചിട്ട് ഉണ്ടാക്കുന്ന മെത്തയാണ് ഈ ശയ്യ. വളരെ മൃദുലായിരിക്കും. അരയന്നത്തിൻ്റെ തൂവൽ വരെ മൃദുവാണ്. അങ്ങനെ 1000 അല്ലെങ്കിൽ 10000 മൃദുവായ തൂവലുകൾ ചേർന്നാൽ ആ മൃദുത്വം വളരെ വലുതാകും. അങ്ങനെയുള്ള നിൻ്റെ ശയ്യയിൽ എന്നും വന്ന് ഒരു പർണശാലയിൽ, ഒരു ആശ്രമത്തിൽ എന്ന പോലെ ഞാൻ വന്ന് പൂവിടുമായിരുന്നു. എൻ്റെ സ്വപ്നം ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, സ്വർണ്ണചാമരം വീശിയിരുന്നെങ്കിൽ, ഉമ്മ വച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഞാൻ വരുമായിരുന്നു. അങ്ങനെ പ്രണയത്തിൻ്റെ സ്വപ്നത്തിൽ നീ കിടക്കുന്ന ഒരു ആശ്രമത്തിൽ ഒരു അരയന്നത്തിൻ്റെ തൂവൽ കൊണ്ടുണ്ടാക്കി കിടക്കയിൽ ഞാൻ വന്ന് എന്നും പൂവിടുമായിരുന്നു. പല്ലവി അവിടെ അവസാനിക്കുകയാണ്. ഉണ്ടാകുന്നൊരു കാലം, വിളവും മണവും പൂക്കളും ധനവും ഒക്കെ ഒരു വലിയ വേനൽ കഴിഞ്ഞിട്ട് വരുന്ന മഴയും അതൊക്കെ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ശുഭ സൂചകമായ മാസമാണ് ആ ചൈത്രത്തിലെ പഞ്ചമി രാത്രി. ആ ചൈത്രമാസത്തെ പഞ്ചമി, ആ ചൈത്രമാസത്തെ പഞ്ചമിയുടെ ഗുണം വെച്ചാൽ ചിത്ര നക്ഷത്രം എന്നൊരു നക്ഷത്രമുണ്ട്. അന്ന് അതും വെളുത്ത വാവും കൂടെ ചേരുന്ന ദിവസമാണ്. അങ്ങനെ വരുന്ന ഒറ്റ മാസമേ ഉള്ളൂ ചൈത്രമാസത്തിൽ. ചിത്തിര നക്ഷത്രവും വെളുത്ത വാവും കൂടെ ഒന്നിച്ച് ചേരുന്ന ഒരു മാസത്തിലെ ഒരു രാത്രിയുള്ളൂ. അതാണ് ആ രാത്രിയുടെ പ്രത്യേകത. അങ്ങനെയുള്ളൊരു സംയോഗം പ്രകൃതിയിൽ നടക്കുമ്പോൾ അങ്ങനെയുള്ള രാത്രിയിൽ ഈ വള്ളിക്കുടിലേക്ക് ഈ ഭൂമിയെ കൊതിച്ചുകൊണ്ട് വരികയാണ് ഈ ആകാശവും നക്ഷത്രവും ചന്ദ്രനുമൊക്കെ. അച്ഛൻ തന്നെ കവിതയിലുണ്ട്, മണ്ണിൻ ജീവിത വരികയിൽ നിറയെ പൊന്നു വിളഞ്ഞത് കാണുകെ സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചു ശുക്രന് കണ്ണു ചോർന്നു ഭൂമിയെ പണ്ട് വലം വെച്ചൊരു നാൾ പൂന്തിങ്കൾക്കല പാടി പറഞ്ഞയക്കൂ ദേവി മനുഷ്യനെ ഒരു നാൾ ഇതിലേ കൂടി. ഇതെല്ലാം ഭൂമിയിൽ ഈ സമൃദ്ധിക്ക് മുഴുവൻ കാരണക്കാരൻ മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ നാട്ടിലേക്ക് ദേവലോകം ഇറങ്ങി വരികയാണ് ഇവിടുത്തെ എല്ലാ അർത്ഥവും മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് നായകന് നായിക നായികയോട് പറയുന്ന കാര്യമാണ്.